ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് മൈൻക്രാഫ്റ്റ് ഗൈസ്. നമ്മളിന്ന് 10-ാമത്തെ എപ്പിസോഡിലേക്ക് പോവുകയാണ് ഗൈസ്. നമ്മുടെ ലെറ്റ്സ് പ്ലേന്റെ 10 എപ്പിസോഡ് നമ്മൾ തീർക്കുകയാണ് ഗൈസ്. അതായത് 10-ാമത്തെ എപ്പിസോഡാണ് ഗൈസ് ഇത്. സോ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുക എന്നപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ഇറക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുക. സോ എൻ്റെ ബ്രോ ബേക്കിലുണ്ട് ആൻഡ് വില്ലേജസൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാകും, വലിയ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും വന്നില്ല, ചെറുതായിട്ടൊരു സംഭവം വന്നു. സോ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മളിന്ന് ഫുൾ ഡെബ്രീസ് ആർമർ ആവും. സോ അതിനുള്ള പരിപാടി ഒക്കെ ചെയ്യുന്നുണ്ട് ആൻഡ് നമ്മളിന്ന് എൻഡർ ചെസ്റ്റും കൂടെ കളക്ട് ചെയ്യും ഗൈസ്. എൻഡർ ചെസ്റ്റ് ഉള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ഓൾറെഡി റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഉണ്ടാക്കിയാൽ മാത്രം മതി ഗൈസ്. സോ നമുക്ക് ഇനി നൈസരി വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, നമ്മൾ ആദ്യം വന്ന് അപ്ഡേറ്റ്സ് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ ഓക്കെ, ആദ്യം വന്ന് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. ബട്ട് ചെറിയൊരു ബിൽഡ് ഉണ്ടാക്കി കഴിച്ച എന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി നെതർവാർട്ടിൻ്റെ ആവശ്യമുള്ളത്, നമുക്ക് കുറച്ച് നെതർവാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബിൽഡ് അത്രേ ഉള്ളൂ, വേറൊന്നും ഇല്ല. ആൻഡ് നമുക്ക് ആവശ്യം പോലെ നെതർവാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് എന്തിനാ വെച്ചാൽ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേസ്. നമ്മൾ പോഷൻ സെറ്റ് ആക്കണമല്ലോ. സോ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളതാണ്. സോ ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് മൈൻ ചെയ്തു എന്ന് വെച്ചാൽ ഡയമണ്ട് അല്ല കേസ്, നമ്മൾ കുറച്ച് ഇതാണ് മൈൻ ചെയ്തത്. കാണിച്ചു തരാം, നമ്മൾ കുറച്ച് ഓപ്സിഡിയൻ ആണ് മൈൻ ചെയ്തത്. കാണിച്ചു തരാം അതിൻ്റെ ബേക്കിലൊക്കെ ഗൈസ്. എൻ്റെ ബ്രോ എന്തോ കൊണ്ടുപോകുന്ന നട്ടതാണ് ലെതറിന്, ആ മറ്റേ ക്രിംസൺ ട്രീ ആണ്. സോ അതാണ് ഇനി മൈൻ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. സോ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക ഗൈസ്. കാണിച്ചു തരാം ഇത്രയും സ്റ്റാക്ക് ഓഫ് ഓബ്സിഡിയൻ നമ്മൾ മൈൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും നമ്മുടെ ഫസ്റ്റത്തെ എൻഡർ ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അതിന് നമുക്ക് കുറച്ച് ബ്ലേസ് വേണം. ഓക്കെ, 27 ബ്ലേസ് മതിയാവും. സോ ബ്ലേസ് വേണം ആൻഡ് എൻഡർപേൾസ് വേണം. എൻഡർപേളൊക്കെ നമ്മൾ കളക്ട് ചെയ്താണല്ലോ ഗൈസ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ. സോ രണ്ട് സ്റ്റാക്ക് മതി. ആൻഡ് ഓക്കെ, 1, 2, 3, 4, and 5 സ്റ്റാക്ക്. ഓക്കെ, അത്രയും കിടക്കട്ടെ ഗൈസ്. നമുക്ക് അങ്ങോട്ട് നമ്മൾ ഹ്യൂജ് ക്വാണ്ടിറ്റിയിലാണ് ഗൈസ് നമ്മൾ സംഭവം ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആദ്യം നമുക്ക് എൻഡർ ഐ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കണം അല്ലേ. എൻഡർ ഐ എങ്ങനെയായിരുന്നു? എൻഡർ ഐക്ക് ബ്ലേസ് പൊടി വേണം അല്ലേ. സോ നമ്മൾ കുറച്ച് പൊടിയും കാര്യങ്ങളും കൂടെ ഉണ്ടാക്കിയിട്ട്. ഓക്കെ, 10 സെറ്റ്. ഓക്കെ, 10. ഓക്കെ ഗൈസ്, സോ പോരാ, നമുക്ക് 10 പോരാ ഗൈസ്. നമുക്ക് ഇനിയും വേണം. ഇതല്ലേ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇനിയും 10 കൂടെ വേണം അല്ലേ. ഇപ്പോൾ 22, അപ്പോൾ ഇനിയും 10 കൂടെ വേണം. 10. ഓക്കെ ഓക്കെ, 10, 32 സെറ്റ്. സോ 32 ചെസ്റ്റ് ഗൈസ് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. 32 ചെസ്റ്റാണ് ഗൈസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഇങ്ങനെ നോക്കേണ്ട, നമ്മളൊരു യൂജ് ക്വാണ്ടിറ്റി. നമ്മൾ കുറേ സ്ഥലത്തും കാര്യങ്ങളൊക്കെ വെക്കാനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എൻഡർ ചെസ്റ്റ് ഇങ്ങോട്ട് എടുക്കുകയാണ് ഗൈസ്. എന്തായാലും എടുക്കാമല്ലേ എന്നാലേ. ഓക്കെ ഓക്കെ ഗൈസ്, 32 എൻഡർ ചെസ്റ്റാണ് ഗൈസ് കയ്യിൽ ഇരിക്കുന്നത്. എന്തുവാ ഇത്, ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. ആ ഓക്കെ, എന്നാൽ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ട് എടുത്ത് നോക്കട്ടെ. ആൻഡ് നമ്മുടെ ഫസ്റ്റ് സംഭവം ഇവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്. യമോനെ സെറ്റ്, അടിപൊളി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഡെബ്രി മൈനിങ് ആണ് ഗൈസ്. ഡെബ്രി മൈനിങ്ങിന് പോകാൻ വേണ്ടിയിട്ടാണ് ഗൈസ് മെയിനായിട്ട് ഞാൻ ഈ സംഭവം ഉണ്ടാക്കിയത് തന്നെ, എൻഡർ ചെസ്റ്റ്. കാരണം നമുക്ക് കുറേ ബെഡും ബൂളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ളതുകൊണ്ട്. ആൻഡ് ഇത് എവിടെയാന്ന് എടുത്തു വെക്കുക, എൻഡർ ചെസ്റ്റ് ഇത്രയും. ഓക്കെ, ആൻഡ് അതിൽ നിന്ന് എടുത്തോട്ടോ ബ്രോ. ബ്രോ അതിൽ നിന്ന് എടുത്തോളും ഗൈസ്. എന്തോരുവാ നോക്കിയാൽ ഗൈസ്, എന്ത് പോളിസാണ്. ഓക്കെ, 2, 3 വേണ്ട, എൻ്റെ കയ്യിൽ ഒറ്റൊന്ന് മതി ഗൈസ്. 1 പോരെ, ഒറ്റൊന്ന് മതി. ഓക്കെ, ബാക്കി വെക്കാനുള്ളടത്തൊക്കെ നമുക്ക് പിന്നെ വെക്കാം ഗൈസ്. നമുക്ക് ഞാൻ പോയിട്ട് ഗുൾഫാമിൻ്റെ ഇത് നോക്കട്ടെ ഗൈസ്. നമുക്ക് ഡെബ്രി മൈനിങ്ങിന് പോകാൻ പോവാണ്. സോ നമുക്ക് വൂള് നല്ല രീതിക്ക് ആവശ്യമുണ്ടല്ലോ. സോ നമുക്ക് എന്തായാലും ഞാൻ പോയി കുറച്ച് വൂളും കാര്യങ്ങളൊക്കെ കിട്ടുമോ നോക്കട്ടെ ഗൈസ്. വൂളും കൈ കിട്ടായെന്നല്ലേ നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെച്ചതാണല്ലോ ഗൈസ്. ഓക്കെ, കാണിച്ചു തരാം. ഇവൻ എപ്പോഴും ഇവിടെയാണ് ഗൈസ്. എന്ത് ചെയ്യാനാ, എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വന്നെന്ന് എനിക്കറിയത്തില്ല. ബട്ട് നല്ലതാ, ഇവിടെ താമസിച്ചോട്ടെ. ഓക്കെ, യാ മോന അടിപൊളി, വൂളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ബെഡാക്കി കൊണ്ടുപോകുന്നില്ല ഗൈസ്. നമ്മൾ വൂളും മറ്റേ ഇതും പ്ലാങ്ക്സ് ആക്കി അങ്ങനെ കൊണ്ടുപോകാനാണ് ഗൈസ് നമ്മൾ ഇതാക്കുന്നത്. ഞാനാണ് ഗൈസ് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോകാൻ വേണ്ടി ഇത് ഇച്ചിരി റിസ്ക്കാണല്ലോ. ഓക്കെ ഓക്കെ, നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നെതറിലോട്ട് കയറുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. സോ ഗൈസ്, നമ്മൾ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തെല്ലാം സെറ്റപ്പ് ചെയ്ത് ഓക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ പിന്നെ പോവാം എന്ന് വിചാരിക്കുന്നു ഗൈസ്. കയ്യിൽ ആകെ 4-5 ബെഡേ ഉള്ളൂ. ആൻഡ് വേറെ സംഭവം എന്ന് വെച്ചാൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് നമ്മൾ കൊണ്ടുപോകുന്നത് വുഡ്. ഇത്രയും വുഡാണ് എന്തായാലും. വൂള് നമ്മൾ തൊട്ടിട്ടല്ലേ. വൂള് എന്ന് പറയുന്നത് നമ്മുടെ ബ്രോൻ്റെ കയ്യിലാണ് ഫുള്ള്. ഒരു 10 സ്റ്റാക്കിൻ്റെ അടുത്ത് വൂള് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. സോ എന്തായാലും
ഇന്ന് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഡെബ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമർ മാത്രമല്ല ടൂൾസ് അടക്കം നമുക്ക് വേണ്ട എല്ലാം ഡെബ്രീസ് നമ്മളിന്ന് പൊട്ടിച്ചിരിക്കും. അപ്പോൾ കുറച്ച് തോനെ ടൈം ലാപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണേണ്ടി വരും. എന്തായാലും എങ്കിൽ പിന്നെ ഡെബ്രിങ്ങിലേക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. അപ്പോൾ ഡെബ്രി മൈനിങ് ചെയ്തിട്ട് ബാക്കി എന്നിട്ട് ഓക്കെ വൈസ് നമുക്ക് നെതറിലോട്ട് പോകാം. എന്നാൽ ഡെബ്രി മൈനിങ് ചെയ്യാനുള്ളൊരു ഏരിയ കണ്ടുപിടിച്ചിട്ട് നോക്കട്ടെ നമുക്ക് എവിടെ ചെയ്യാന്നുള്ളത്. ആൻഡ് യാഗൈസ് നമ്മൾ ഈ ഒരു ഏരിയ കൂടെ താഴോട്ടേക്ക് ഊഹിച്ചു പോകാം എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് താഴത്തി ചെന്നിട്ട് ബാക്കി ചെയ്യാം. ഞാൻ പോയി നോക്കട്ടെ എന്തായാലും. ഓക്കെ യാഗൈസ് ഊഹിച്ചു ഊഹിച്ച് നമ്മൾ 15 മേ. ഓക്കെ സോ ഏകദേശം ഈ ഒരു ഏരിയയിൽ നമുക്ക് അങ്ങോട്ട് മൈൻഡ് ചെയ്ത് തുടങ്ങാം ഫസ്റ്റ് തന്നെ. ആരും ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്ത് നമ്മൾ എൻട്രൻസ് ടെസ്റ്റ് ഒക്കെ ഒന്ന് പ്ലേസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യട്ടെ. ഇവിടെ ആണ് ഗോപ്പിലെ ഓക്കെ ഒരു കേവ് ഉണ്ട് ഗൈസ്. ഓക്കെ മതി നോ സീൻസ്. ഓ കേവിൽ നമ്മൾ കൊണ്ടുപോയി നമ്മൾ എൻട്രൻസ് ടെസ്റ്റ് പ്ലേസ് ചെയ്യാം. ഓക്കെ ഈ എൻട്രൻസ് ടെസ്റ്റിൽ നിന്ന് നമുക്കൊരു ഇങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് പൊട്ടിച്ചു കൊടുക്കാം അല്ലേ. നമുക്ക് കുറച്ചുകൂടി താഴോട്ട് പോയിട്ട് നമുക്ക് ഓക്കെ അത് അവിടെ തന്നെ നിൽക്കട്ടെ. നമ്മൾ ഇവിടെ വന്നതിൻ്റെ കുറച്ച് അടിയടുത്ത് നിന്നിട്ട് ടോർച്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓക്കെ മതി. ആൻഡ് നമ്മൾ കുറച്ച് മുമ്പോട്ട് വന്ന് ഇച്ചിരി സ്ട്രിപ്പ് മൈനിങ് പോലെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് സാധനം വെച്ച് കൊടുക്കാം അല്ലേ. എന്തായാലും പൊട്ടിച്ച് പോകാം അല്ലേ. ഇവിടെ മൊത്തം നമ്മൾ പൊട്ടിച്ച് പവറാക്കും ഗൈസ്. ഓക്കെ ഫസ്റ്റ് പൊട്ടിക്കൽ പൊട്ടിച്ചിട്ടുണ്ട് വല്ലതും കിട്ടുമോ നോക്കട്ടെ ഗൈസ്. ഫസ്റ്റത്തേൽ തന്നെ ഒരു ഇതും കിട്ടിയില്ല കേട്ടോ നമുക്ക് ഒരു സംഭവം കിട്ടിയില്ല കേട്ടോ ഗൈസ് മൊത്തത്തിൽ. എന്തോ നെക്സ്റ്റ് പൊട്ടിക്കാം. ഫസ്റ്റത്തെ നമ്മൾ പൊട്ടിച്ച് എന്തായാലും ഭാഗ്യമില്ല കിട്ടിയിട്ടില്ല സംഭവം. എന്തുവാ ഇത് രാവിലെ എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. സെക്കൻഡ് പൊട്ടിച്ചിട്ടുണ്ട്. ബെഡ്റോക്ക് കിട്ടി ബെഡ്റോക്ക് കണ്ടു. ഇതിലൊന്നും കാര്യമില്ല ഗൈസ് ഇത് കാണുന്നില്ല എന്തുവാ ഗൈസ്. നമ്മൾ രണ്ടാമത്തേലും ഒന്നും കിട്ടിയില്ല ഗൈസ്. എന്തോ ഭാഗ്യമില്ലാന്ന് തോന്നുന്നു. ആയില്ലല്ലത് പൊട്ടിച്ച് ഗൈസ് ഇത്. ഓക്കെ യാം മോനെ ഡെബ്രി 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 ഗൈസ് നമ്മുടെ ലെറ്റ്സ് പ്ലേയിലെ ആദ്യത്തെ ഡെബ്രി ദേ കിടക്കുവാണ് നമ്മുടെ മുന്നിൽ. സോ ഗൈസ് ഞാൻ എന്തായാലും ഇറങ്ങി അതങ്ങാട് പൊട്ടിക്കട്ടെ ഗൈസ്. യാ മോനെ രണ്ടെണ്ണാണെന്ന് തോന്നുന്നു. ഓക്കെ രണ്ടെണ്ണം നമുക്ക് അങ്ങോട്ട് പൊട്ടിച്ചെടുക്കാം ഗൈസ്. ആഹാ ഓക്കെ ഡെബ്രിസ് യാ ഗൈസ് രണ്ടെണ്ണാണുള്ളത് കിട്ടിയില്ലേ. ഷെസ് മോനെ രണ്ടെണ്ണം പൊളി. ശരി ഞാൻ നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടുമോന്ന് ഏരിയയില് ചിലപ്പോൾ ഉണ്ടെങ്കിലോ ഭാഗ്യം ഇല്ലല്ലേ. ഓക്കെ ബൈ നമുക്ക് നെക്സ്റ്റ് പിടിക്കാം ഗൈസ്. പ്ലേസ് ചെയ്യടാ എന്തുവാ ഇതൊക്കെ പൊട്ടിച്ചല്ലേ. ഓക്കെ അപ്പോൾ ഇവിടെ ലാവ ഉണ്ടല്ലോ ഗൈസ്. സോ ഇനിയിപ്പോൾ ലാവ അടിക്കണം നമ്മുടെ ഡെബ്രീസ്. ഞാൻ കാണുന്നില്ല ഗൈസ് എന്തു ഇല്ല ഇല്ല നമുക്ക് ഇത്തിരി ഏരിയ മാറി പിടിച്ച് പോയി നോക്കിയാലോ. വേണമെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടിയായിരുന്നല്ലോ പണ്ടൊക്കെ. ഇപ്പം കിട്ടുന്നില്ല റയറായോ സാധനം. എന്തോ അത് കൂട്ടാനും പറ്റത്തില്ലല്ലോ. സോ ഞാൻ എന്തായാലും ഫുള്ള് പൊട്ടിക്കുന്നത് കാണിക്കുന്നില്ല. ഇനി എന്തായാലും ടൈം ലാപ്സ് ആക്കി വിട്ടേക്ക് അതായിരിക്കും നല്ലത് ഗൈസ്. നമ്മൾ ടൈം ലാപ്സ് ആക്കി വിട്ടേക്കാം ഗൈസ്. ഗൈസ് നമുക്ക് കിട്ടി ഗൈസ് അത്യാവശ്യം ഡെബ്രീസ് 14 കിട്ടി ഗൈസ്. നമ്മൾ കുറേ ബെഡ് പൊട്ടിച്ചു. എന്തായാലും പൊട്ടിച്ച ബെഡിൻ്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഡെബ്രീസ് കുറവാണ് ഗൈസ്. 14 കുറേ പൊട്ടിച്ചു ഗൈസ്. നമ്മൾ ഒരുപാട് വട്ടം പൊട്ടിച്ചു നോക്കി. പക്ഷെ നമുക്ക് അളവിച്ചിരി കുറഞ്ഞിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഇനി നിർത്താൻ ഉദ്ദേശമൊന്നുമില്ല. നമ്മൾ നിരത്തി പൊട്ടിക്കുകയാണ് ഗൈസ് മൊത്തം. ഇവിടെ അങ്ങോട്ട് വെച്ച് പൊട്ടിക്കുന്നു അങ്ങനെ നോക്കുകയെന്നില്ല. നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് പൊട്ടിച്ചാൽ എന്നിട്ട് ഫുള്ളെത്താം. എല്ലാ ഡെബ്രീസും കിട്ടുമോ നോക്കാം ഗൈസ്. നമ്മളിങ്ങനെ പൊട്ടിച്ചോണ്ടേ പോയിക്കൊണ്ടേ നിൽക്കണേ ഒരു ടൈം ലാപ്സ് പോയി കണ്ടിട്ട് പോയി.
സോൾ സാൻഡ് ആണോ? സോൾ സാൻഡ് ഒന്നും വന്നിട്ട് കാര്യമില്ല മോനെ, ഡെബ്രീസ് വല്ലതും ഉണ്ടോ കിട്ടി എടുക്കാൻ പറയും. എന്തുവായി ഇത്? ഗൈസ്, അപ്പം എന്തായാലും ഗൈസ് നമ്മൾ ഡെബ്രി പൊളിച്ച് പൊളിച്ച് അവസാനം 48-42 നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സോ 48 എന്ന് പറയുമ്പോൾ എത്ര എണ്ണാണെന്ന് പോയിട്ട് സ്മെൽറ്റ് ചെയ്തിട്ട് നോക്കണം ഗൈസ്. അനി എൻ്റെ അടുത്ത് കുറച്ചുണ്ടാവും. സോ അത് മതി ഏകദേശം എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ എന്തായാലും നേരെ വീട്ടിലേക്ക് പോട്ടെ, വീട്ടിലേക്ക് പോകുന്നൊന്നും കാണിക്കുന്നില്ല. സോ നൈസായിട്ട് വീട്ടിലോട്ട് പോയിട്ട് ഞാൻ നോക്കട്ടെ ഗൈസ്. അനി എന്തായാലും വീട്ടിലെത്തിയിട്ട് സ്മെൽറ്റ് ചെയ്തിട്ടില്ല, നമുക്ക് പിന്നെ തന്നെ എല്ലാ സംഭവങ്ങളും സെറ്റപ്പ് ചെയ്യണം. ഓക്കെ, അത്രേ ഉള്ളൂ ഗൈസ്. സോ നമുക്ക് ഞാൻ എന്തായാലും വീട്ടിലെത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. സോ ഗൈസ്, നമ്മളിതൊക്കെ എടുത്തിട്ട് നൈസായിട്ട് പൊരിക്കാനിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പൊരിക്കാനല്ല, ഐ മീൻ സ്മെൽറ്റ് ചെയ്യാനിട്ടിട്ടുണ്ട്. സോ സ്മെൽറ്റായിട്ട് തീരട്ടെ ഗൈസ്. സ്മെൽറ്റായിട്ട് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. മൊത്തത്തിലും ഒന്ന് ഫുള്ള് സെറ്റാക്കണം ഗൈസ്. നമ്മൾ തിരിച്ചെത്തിയാട്ടോ, നമ്മൾ തിരിച്ചെത്തിയാട്ടോ. മൊത്തം സെറ്റ് പവർ പരിപാടികളൊക്കെ അതിൻ്റെ ബ്രോ, ഞാനും ബ്രോയ്ക്കും കുറച്ച് കിട്ടിയിട്ടുണ്ട്. സോ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനല്ല, സോ നമുക്ക് വീഡിയോ മൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഫുള്ള് ഡെബ്രിസിൻ്റെ കവറിങ് വിത്ത് ഡെബ്രിസ് ചെയ്യണം ഗൈസ്. സെറ്റ് സെറ്റ് സെറ്റ്. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ ഓക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴ മാറുന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് പോയി നെതറേറ്റ് സെറ്റപ്പ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഞാൻ പോയി കാണിച്ചു തരാം. 49 എണ്ണം ഗൈസ്. യാ മോനെ, പോലീസ് സാധനം. ഇനി അടുത്ത് ക്രാഫ്റ്റിംഗ് ടേബിള്. ഓക്കെ, എൻ്റെ മോനെ 12 ഇങ്കോട്ട്. യെസ് ഗൈസ്, നമുക്ക് 12 ഇങ്കോട്ടാണ് ഉണ്ടാവുക സെറ്റ് പവർ സാധനം. ഗൈസ് നമ്മുടെ വില്ലേജറിൻ്റെ വീടാണ്, പക്ഷേ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇവിടെ വില്ലേജസ് ഇല്ല. യെസ് മോനെ, പൊളി ഡയമണ്ടിൻ്റെ സോഡ് ഇങ്ങോട്ട് മാറ്റി. യെസ് നമ്മൾ നമ്മുടെ ആദ്യത്തെ നെതറേറ്റ് ഒബ്ജക്റ്റ് ഇങ്ങോട്ട് എടുക്കുകയാണ് ഗൈസ്. യെസ് പൊളി അടിപൊളി ഗൈസ്. യാ മോനെ, അപ്പോൾ നമ്മൾ നെതറേറ്റ് സോഡായിട്ടുണ്ട്. ഇനി അടുത്തത് വെക്ക് വെക്ക്, ഓരോന്ന് ഓരോന്ന് വെക്ക് അങ്ങോട്ട്. പിക്കാക്സ് മസ്റ്റ്. അതെ, ഇനി നമുക്ക് നമ്മുടെ ആർമർ ആക്കാം ഗൈസ്. എന്ത് വാങ്ങിയത് ആർമർ? ഓക്കെ, ബൂട്ട് ചെയ്യുന്ന ചെയ്യും. നമ്മൾ ഓരോന്ന് ഓരോന്ന് അതിൽ ചെയ്യാൻ പോവാണ് ഗൈസ്. എന്ത് സുഖ, എടാ മോനെ പോളിസാനം. ഓക്കെ ഗൈസ്, 5 ഇനിയും ബാക്കിയുണ്ടാവും. ശാവലി 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 ഐറ്റ് എൽജെ. ഇനി ഒരിടത്തിനും പിടിക്കാൻ പറ്റത്തില്ല. അതാണ് അതാണ് സ്കില്ല്, സ്കില്ലാണ് ഗൈസ്. നമ്മൾ പുള്ളി നെതറേറ്റ് ഓപ്പി സെറ്റ് സംഭവം പൊളി തന്നെ. യാ മോനെ, എന്തേടേ എന്ത് വൈ ഇത്? എന്തേടാ കളിക്കണേ നെതറേറ്റ് നെതറേറ്റ് എൽജെ? നിനക്കൊന്നും ഒന്നും ചെയ്യാനാവില്ല. എന്തേടേ എന്തേടേ എൽജെ മുഖ്യം വീകലേ? അല്ല നെതറേറ്റ് മുഖ്യം വീകലേ? എന്ത് വൈ ഇത്? എന്താ നെതറേറ്റ് കളിക്കാൻ ഗൈസ്? ഇതൊക്കെ എന്ത് ഗൈസ്? ഇതൊക്കെ എന്ത് നെതറേറ്റ് എന്ന് പറഞ്ഞാൽ നെതറേറ്റ് ആണ്, വേറെ വർത്താനൊന്നുമില്ല. ശരിയെന്നാ ശരിയെന്നാ, നമുക്കെന്നാ എന്നാ എന്നാ പിന്നെ ഒന്ന് കണ്ടിട്ടെന്നെ ബാക്കി കാര്യം. എന്നാ വില്ലേജറൊക്കെ ഉണ്ട്, വില്ലേജറിനൊന്നും തട്ടല്ലേടാ. എൻ്റെ മോനെ കളിക്കണ്ട, നീ എന്താ എന്ത് 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 നെതറേറ്റിനോട്? എന്ത് നെതറേറ്റിനോട്? എന്ത് നെതറേറ്റിനോട്? നെതറേറ്റിനോട് ഗൈസ്, ഇനി നമ്മളെ കൊല്ലണമെങ്കിൽ ആര് വിചാരിച്ചിട്ട് കാര്യമില്ല ഗൈസ്. നമ്മൾ നമ്മൾ വേറെ ലെവലാണ്. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മളിന്ന് ഫുള്ള് നെതറേറ്റായി. നമ്മൾ എയിമും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഫുള്ള് നെതറേറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ നെതറേറ്റ് ആർമർ വിത്ത് ടൂൾസാണ് ഗൈസ്. സോ ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ വരാൻ ഇത്തിരി ലേറ്റ് ആവും ഗൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അതൊരു വിഷയമല്ല, നമുക്ക് മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം ഗൈസ്. അത്ര പറയാൻ പറ്റും.
അപ്പോൾ എന്തായാലും ഇനി കുറച്ച് ലേറ്റാകും വീഡിയോസും കാര്യങ്ങളൊക്കെ വരാൻ. ആൻഡ് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി എലൈട്രയും കൂടെ സെറ്റപ്പ് ചെയ്യാം ഗൈസ്. ഇനി എലൈട്ര കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആയി ഗൈസ്. സോ അപ്പോൾ നമുക്ക് എലൈട്രൻ്റെ എന്തായാലും ഈ അടുത്തൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ അടുക്ക് ഫാമുകളായിട്ട് അയൺ ഫാം അങ്ങനെ കുറേ ഫാമും കാര്യങ്ങളും അതേപോലെ ട്രേഡിംഗ് ഹാളും കുറേ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. സോ അതൊക്കെ എപ്പിസോഡായിട്ട് എന്തായാലും വരുന്നതായിരിക്കും. ആൻഡ് വേൾഡ് ഡൗൺലോഡും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇനി എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോസ് ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.